ഹായ് ഓൾ ഇന്നത്തെ സൺഡേ കഥ കേൾക്കാൻ എല്ലാ മക്കളും റെഡി ആയിട്ടിരിക്കല്ലേ? അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അല്ലേ. നമ്മുടെ ഈ കുഞ്ഞു കഥയിലൂടെ ഒന്ന് രണ്ട് മെസ്സേജും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കഥ പറയട്ടെ. ഒരിടത്ത് ഒരു സമ്പന്നനായ ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബാങ്ക് നടത്തി വരികയായിരുന്നു, ഒരു ഇൻഷുറൻസ് കമ്പനി. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായി കാറിന്റെ അടുത്തേക്ക് ചെന്നു. കാറിന്റെ ഡോറ് തുറന്ന് കാറിൽ കയറാൻ ശ്രമിച്ചതും കാറിന്റെ അടിയിൽ ഒരു തെരുവ് നായ കിടപ്പുണ്ടായിരുന്നു. ആ നായ്ക്ക് ദേഷ്യം വന്ന് ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിൽ കയറി കടിച്ചു. അദ്ദേഹത്തിന്റെ പാന്റിന്റെ അടിഭാഗം കീറി. അതിനുശേഷം നായ അങ്ങ് ഓടിപ്പോയി. ഈ ദേഷ്യത്തിന് താഴെ കിടന്ന കുറെ കല്ല് പെറുക്കി ഇദ്ദേഹം നായയുടെ മേത്തേക്ക് എറിഞ്ഞു. പക്ഷേ അതിൽ ഒരു കല്ലുപോലും നായയുടെ ദേഹത്ത് കൊണ്ടില്ല. അപ്പം ഒന്നും കൂടെ ദേഷ്യമായി ഇദ്ദേഹത്തിന്. കല്ലൊന്നും നായയുടെ ദേഹത്തും കൊണ്ടില്ല, അദ്ദേഹത്തിന് രാവിലെ ഉപദ്രവിക്കുകയും ചെയ്തു അല്ലേ. പക്ഷെ ഓഫീസിൽ പോകേണ്ട സമയമായി, അദ്ദേഹം പെട്ടെന്ന് തന്നെ കാറിൽ കയറി ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നതും പെട്ടെന്ന് സ്റ്റാഫിനെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. മീറ്റിംഗില് അവിടുത്തെ മാനേജറുടെ നേരെ അദ്ദേഹത്തിന് രാവിലെ ഉണ്ടായ ആ ദേഷ്യം മുഴുവൻ ഈ മാനേജരോട് പറഞ്ഞു തീർത്തു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ എന്തോ ഒരു കാരണം കണ്ടെത്തി അദ്ദേഹത്തിന്റെ ദേഷ്യം മാനേജറുടെ നേരെ പറഞ്ഞു തീർത്തു. അതിനുശേഷം മീറ്റിംഗ് എല്ലാം പിരിച്ചുവിട്ടു. എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി ജോലി ചെയ്തു. മാനേജർക്ക് രാവിലെ കേട്ട ആ വഴക്കിന്റെ ദേഷ്യം മാനേജറുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. മാനേജർ എന്തെടുത്തു? അദ്ദേഹത്തിന്റെ ദേഷ്യം തീർത്തത് അദ്ദേഹത്തിന്റെ തൊട്ടു താഴെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫിനോടായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം ആ ഓഫീസിൽ ഒരു ചെയിൻ പോലെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒരാളുടെ ദേഷ്യം തൊട്ടു താഴെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ നേരെ അവര് പറഞ്ഞു തീർത്തോണ്ടിരുന്നു. അങ്ങനെ അത് അവിടുത്തെ പിയൂണിൽ വരെ വന്ന് നിന്നു. പിയൂണിന്റെ താഴെ ആരും ഇല്ലാത്തത് കൊണ്ട് പിയൂണിന്റെ ദേഷ്യം പിയൂണിന്റെ മനസ്സിൽ തന്നെ വെച്ച് കൊണ്ടിരുന്നു. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചുപോയി. പിയൂൺ തന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തിരുത്തി. എന്തുപറ്റി അങ്ങിന്ന് താമസിച്ചാണല്ലോ വന്നതെന്ന് ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷെ ഇത് ഈ പിയൂണിന് ഇഷ്ടപ്പെട്ടില്ല. ഓഫീസിൽ നിന്നും കേട്ട വഴക്കിന്റെ ദേഷ്യം മുഴുവൻ അദ്ദേഹം ഭാര്യയോട് പുറത്തെടുത്തു. ഭാര്യയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. കൂടാതെ ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്തു. ഈ സങ്കടത്തിൽ ഭാര്യ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ ഒരു കാരണവുമില്ലാതെ അടിച്ചതിന്റെയും സങ്കടവും ദേഷ്യവും ഭാര്യയുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ആ സമയത്താണ് തന്റെ മകൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നത് ഈ ഭാര്യ കണ്ടത്. ഭാര്യയുടെ ദേഷ്യം ഭാര്യ എന്തെടുത്തു? ആ അവരുടെ മകനിൽ തീർക്കാൻ ശ്രമിച്ചു. ടി വി പോയി ഓഫ് ചെയ്തിട്ട് മോനോട് പറഞ്ഞു, ഏത് നേരവും നിനക്ക് ഈ ടി വി കാഴ്ച ഉള്ളല്ലേ, പഠിക്കുകയും വേണ്ട ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് അവനെ ഒരുപാട് വഴക്കും പറഞ്ഞു. രണ്ടു മൂന്ന് അടിയും വെച്ചു കൊടുത്തു. ഇത് ആ മോന് ഒരുപാട് സങ്കടമായി. മോൻ എന്തെടുത്തു? ആ മോന് മനസ്സിൽ പറഞ്ഞു, ഈ അമ്മ എന്തിനാണ് എന്നെ വെറുതെ ആവശ്യമില്ലാതെ വഴക്ക് പറയുന്നത്, വെറുതെ തല്ലിയത് എന്നുള്ള ഒരു സങ്കടത്തില് ഈ കുട്ടി വെളിയിലേക്ക് ഇറങ്ങി നടന്നു. അങ്ങനെ പറമ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഒരു നായ ഓടി നടക്കുന്നത് കണ്ടത്. അപ്പൊ അവന്റെ ദേഷ്യം അവൻ തീർക്കാൻ ശ്രമിച്ചത് ഈ നായയിലാണ്. അവൻ അവിടെ കിടന്ന കല്ലുകൾ പെറുക്കി നായയുടെ മേത്തേക്ക് എറിഞ്ഞു. അതിൽ ഒന്ന് രണ്ട് കല്ല് ഈ നായയുടെ ദേഹത്തു കൊണ്ടു. ഈ നായക്ക് വേദന കൊണ്ട് പൊളഞ്ഞ് നായ എന്തെടുത്തു? ആ ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ നായ ആരായിരുന്നെന്നറിയോ? രാവിലെ നമ്മുടെ ഈ ബിസിനസ്സുകാരനെ കടിച്ച അതേ നായ. അപ്പം ഈ കഥയിൽ നിന്നും മക്കൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ ചെയ്യുന്ന ആളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അതിപ്പം നല്ല പ്രവൃത്തിയാണെങ്കിലും അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തിയാണെങ്കിലും അത് വേറൊരാളിൽ നിന്നായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അത് ഈ നായയിലൂടെ പറയുന്നെന്നു മാത്രം അല്ലേ. അപ്പം എല്ലാ മക്കളും എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക്
വേദനയോ വിഷമമോ ഉപദ്രവമോ ആകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വാക്ക് പറഞ്ഞു പോയാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പോൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക, ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക. വേറൊരു കാര്യം കൂടെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഈ കഥയിൽ ആർക്കും ഇല്ലാതെ പോയ ഒരു സംഭവമുണ്ട്, എന്താണെന്നറിയോ? ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. എല്ലാവരും അവരവരുടെ ദേഷ്യം വേറൊരാളിലേക്ക് പറഞ്ഞു തീർക്കാനാണ് ശ്രമിച്ചതല്ലേ. ആരും ഒന്ന് ക്ഷമിക്കാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ടല്ലേ ഈ ഒരു സംഭവം പിയൂണിന്റെ വീട് വരെ എത്തിയത്. അല്ലെങ്കിൽ അത് ഓഫീസിൽ തന്നെ തീരേണ്ട ഒരു സംഭവമല്ലായിരുന്നു. ഒരാളുടെ ദേഷ്യം മറ്റൊരാളിലേക്ക് പറഞ്ഞു തീർത്തോണ്ടിരുന്നു. അങ്ങനെയാണ് ഇത്രയും ഒരു വലിയൊരു സംഭവമായി മാറിയത് അല്ലേ. അവിടെ ഓഫീസില് ഒരാളൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ടങ്ങ് തീരുമായിരുന്നല്ലേ. പക്ഷെ ആർക്കും അങ്ങനെ ഒരു മനസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് എപ്പോഴും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് എല്ലാ മക്കൾക്കും കുഞ്ഞിലേ മുതലേ ഉണ്ടാക്കിയെടുക്കണം. ദേഷ്യമില്ലാത്തതായി ആരുമില്ല അല്ലെ, എല്ലാവർക്കും ദേഷ്യമുണ്ട്. പക്ഷേ നമ്മള് കുറെയൊക്കെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ദേഷ്യം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കരുത്, ക്ഷമിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ക്ഷമിച്ചു എന്ന് കരുതി നമ്മൾ തോറ്റുപോകുന്നില്ല, നമ്മൾ അവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം എല്ലാ മക്കളും നല്ല മക്കളായിട്ട് വളരാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു.